നമ്മൾ ഗോവയിലാണ്, ഗോവയിലാണ് ഗൈസ്, ഗോവയില് ഗോവയിലെ കണ്ണൂര് കിടന്ന് മാംഗ്ലൂർ കിടന്ന് ഞങ്ങൾ ഡെസ്റ്റിനേഷൻ ഗോവയിലെത്തി. ഗോവയിലെ മ്യൂസിയം ആണ് ഇപ്പോഴും കാണുന്നത്. രണ്ടിൻ്റെ അകത്ത് കയറാൻ പറ്റുവാണെങ്കിൽ അകത്ത് കയറിയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണിച്ചിരുന്നതായിരിക്കും. അപ്പോൾ ഗോവൻ ഓൾഡ് ചർച്ച്, അത് ഗോവയിൽ വന്ന മസ്റ്റ് വാച്ചായിട്ട് കാണേണ്ട ഒരു ചർച്ചാണിത്. അപ്പം പല സിനിമയിലും ലൊക്കേഷൻ ആയിട്ടുണ്ട് ഈ പള്ളി, അതുപോലെ തന്നെ ഈ ഒരു മ്യൂസിയം പല മലയാള സിനിമകളടക്കം എല്ലാ ലൊക്കേഷനിലും. പിന്നെ 21-ാം നൂറ്റാണ്ടിൽ ഉള്ള പള്ളിയാണ് ഈ ലൊക്കേഷനിൽ കാണുന്നത്. ഓൾഡ് ചർച്ചാണ് നമ്മളെ മുന്നിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ അപ്പോ അടിപൊളി പഴയ ചർച്ചാട്ടോ. പഴയ ചർച്ച ഏകദേശം എത്ര പഴക്കണ്ടെന്നൊക്കെ നമുക്ക് അവിടെ പോയിട്ട് പറയാം. അപ്പൊ ഒരു പഴയ നമ്മളെ ബേക്കൽക്കോട്ടൊക്കെ കാണുന്ന ആ ഒരു ഫീലിംഗ് നമുക്ക് ഈ പള്ളി കാണാൻ പറ്റും. കാരണം ആ പണ്ടത്തെ കല്ലുകൊണ്ട് തേക്കാതെ കല്ലുകൊണ്ട് മാത്രമുള്ള നിർമ്മിതിയാണ് ഈ പഴയ ഓൾഡ് ചർച്ച്. അപ്പൊ ഗോവയിലെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. വാ, ഇവിടെ മറ്റേ ക്യാമറ എടുത്തിട്ടില്ല അല്ലേ. നമ്മളവിടെ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ പള്ളിയിലേക്ക് അർപ്പിക്കുന്നത് നമ്മളിവിടെ ഈ ബോക്സിൽ വെക്കുകയാണ് വേണ്ടത്. 2-ാം ദിനം നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. നിൽക്കുന്നത് പിന്നെ ഗോവയിലെ അതിപുരാതനമായ സെന്റ് ഫ്രാൻസിസ് ചർച്ചിന് മുന്നിലാണ്. 450 വർഷത്തോളം പഴക്കമുള്ള ഒരു ചർച്ചാണിത്. ഒരുപാട് ആളുകൾ ഒരു ദിവസം 10,000-ലേറെ ആളുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട്. ഉള്ളിൽ തന്നെ നമുക്ക് ഒരുപാട് അത്ഭുതങ്ങൾ ഇവിടെ കാണാനുണ്ട്. പിന്നെ അത് ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ളൊരു മ്യൂസിയമാണ്. ഇപ്പോൾ നമ്മൾ അടുത്തതായിട്ട് അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. അത് ഇതിനുള്ളിൽ നിന്ന് നമുക്ക് ഫോട്ടോഗ്രാഫി അലോഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. എല്ലാവരും പറ്റുകയാണ് ഇവിടെ വന്ന് കാണുക. വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോ ഇവിടുത്തെ രംഗങ്ങളൊക്കെ കണ്ടിട്ട് സ്വർഗവും നരകവും ഒന്നും ഇല്ലെങ്കിലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം വേറെ ഒന്നുണ്ട്. വണ്ടി പറഞ്ഞ ആർക്കിയോളജിക്കൽ മ്യൂസിയം ആണത്. പഴയ പുരാതനമായ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കാണാൻ പറ്റും. പക്ഷെ അതിനകത്തേക്ക് ക്യാമറ അലൗഡ് അല്ല. ഡോൺ ടച്ച്. ജിക്കൽ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി. കാരണം അവിടെ ക്യാമറ അകത്തേക്ക് അലോഡല്ല, അതുകൊണ്ട് അതിൻ്റെ അകത്തുള്ള വിഷ്വൽസ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ പുറത്തുനിന്നുള്ള വിഷ്വൽസ് എടുത്തു. മലയാളത്തിലെ കുറച്ച് സിനിമകൾ ലൊക്കേഷൻ ക്യാമറ ഒന്ന് പിടിക്കാൻ നോക്കിയതാണ്. ഇതാ നമ്മളെ മോഹൻലാല് ഓടിക്കേറിയ പള്ളി. മോഹൻലാലും അല്ല, പഴയ പടത്തിൽ മോഹൻലാൽ ഓടുന്നുണ്ട് ഇതിനകത്ത് കയറുന്നുണ്ട്. ആ അവസാന നിമിഷം കല്യാണ പെണ്ണായിട്ട് വരുമ്പോൾ ഗോവയിൽ 22 പള്ളി ഉണ്ട് എന്നിട്ട് ഓടി കയറുന്നില്ലേ. മോഹൻലാലിൻ്റെ ഒരു പഴയ പടത്തിനകത്ത് മോഹൻലാൽ ക്ലൈമാക്സ് സീനിൽ ഓടിക്കേറുന്ന ഒരു പള്ളി വീഡിയോ എടുത്തിരുന്നു. ആ പള്ളിയാണിത്. അതായത് കല്യാണ സീനല്ലേ, മോഹൻലാലിൻ്റെ ഓടിക്കേറുന്ന ഒരു പള്ളിയാണിത്. പ്രശസ്തമായ 27 പള്ളികൾ ഗോവയിലുണ്ട്. പഴയ പഴയ അതും പഴയ ഒരുപാട് പഴക്കങ്ങളുള്ള പള്ളികളാണ് കൂടുതലും ഉള്ളത്. യെസ് ഗൈസ്, ഇതാണ് പള്ളിയുടെ ഫ്രണ്ട് എലിവേഷൻ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോവയിലെ ഏറ്റവും ആദ്യത്തെ പള്ളിയാണ് ഈ കാണുന്നത്. ഇതിലൂടെയാണ് ഇത് ഈ ഒരു പള്ളി ലൊക്കേഷനിൽ വെച്ചിട്ടാണ് മോഹൻലാൽ ഈ പള്ളിയിലേക്ക് ഓടി വരുന്ന ഒരു സീനുള്ള സിനിമ ഉള്ളത്. സിനിമയുടെ പേര് ഓർമ്മയില്ല.
അപ്പം അത് ഇത് വളരെ പ്രസിദ്ധമായ ഒരു ചർച്ചാണ് ഗോവയിൽ, ഓൾഡ് ഗോവയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പം വളരെ ബെസിക്കലായ ഏരിയ ആണ്. ഇവിടെയൊക്കെ പള്ളികളിൽ നിലത്താണ് ഇതിൻ്റെ ശിലാസ്ഥാപനവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പഴയ അന്നത്തെ കാലത്ത് അങ്ങനെ ആവാമെന്ന് വിശ്വസിക്കുന്നു. ഇത് ക്രിസ്മസിൻ്റെ അനുബന്ധിച്ച് ചെയ്തതാണ്. കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്, പക്ഷെ അത് ഫുൾ ഇംഗ്ലീഷ് അല്ലാന്ന് തോന്നല്ലത് ഭാഷ. സേ കത്തീഡ്രൽ പള്ളിയിൽ നിന്ന് നമ്മളിപ്പോൾ പുറത്തിറങ്ങി. അപ്പോൾ പുറത്തിറങ്ങി അപ്പോൾ നമ്മളിവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് അടുത്ത ലൊക്കേഷനിലേക്ക് പോകണം. അതിനു മുന്നേ എൻ്റെ ക്യാമറയുടെ ചാർജ് തീരാറ് ബാറ്ററി മാറ്റിയിടണം. ഞാൻ ഫുഡ് കഴിക്കണം. അപ്പോൾ നടക്കാൻ കഴിയാത്തതുകൊണ്ട് അപ്പോൾ അവിടെ കാത്തൊക്കെ ഉണ്ട്. ഗോവയിലെ രണ്ട് പ്രശസ്തമായ പള്ളികളെ ഇവിടെ പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത ലൊക്കേഷൻ തേടി നമ്മൾ യാത്ര ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഐസിയും മറ്റേ മാംഗോ ഇതെന്ന മാംഗോ വേറാണ് കൊണ്ട് തന്നേക്കുന്നത്. Guys, that is guys. Let's see, let's see. 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 Let's see, let's അപ്പൊ നമ്മളിവിടെ പല സ്ഥലത്തുള്ള കൊറേ സ്റ്റാറ്റൂസും മറ്റുള്ള പരിപാടികളൊക്കെ കാണാം. ഗോവ രൂപീകരിച്ചിട്ട് 60 വർഷമായി, അതിന്റെ സെലിബ്രേഷൻ ആണ് നാട് മുഴുവൻ നടക്കുന്നത്. വിഹാൻ ക്രൂയിസ് ആണ് അവിടെ കാണുന്നത്. അപ്പൊ ഇതിന്റെ ആള് നമ്മൾ പലതവണ നമ്മളെ വിലപേശി പിടിക്കാൻ നോക്കിയതാണ്. നമ്മളത് പോയില്ല, അവരുള്ള എമൗണ്ട് കാര്യങ്ങൾ റെഡി ആവാത്തോണ്ട്. അപ്പൊ ഇവിടെ ഒരു കസീനോ ഉണ്ട്. കസീനോന്റെ അകത്ത് കയറാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. കസീനോ നമ്മളെ ബിഗ് ഡാഡി കസീനോന്റെ ഫ്രണ്ടിലുള്ള. അപ്പൊ ഇതിന്റെ അകത്ത് എന്തൊക്കെയാ കിട്ടുന്നത്, എന്താണ് സംഭവങ്ങൾ എന്നൊക്കെ അറിയാം. എല്ലാം സബ് കുച്ച് കാനാ പീനാ സോനാ പൂരാ 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 പൂരാ. നമ്മളെ അർഷാദ് ബ്രോ ഇതറേ പോയാ പറ. എന്തൊക്കെയാ അവിടെ ഉള്ളത്? എനിക്ക് തലൊന്നും അറിയില്ല. പറ എന്തെല്ലാം നിന്നോട് ബോധമുള്ളവർക്കല്ലേ തലർക്കുള്ളൂ. പറ എന്തൊക്കെയാ നിന്നോട് പറഞ്ഞ 8000 രൂപയ്ക്ക് എന്തൊക്കെ കിട്ടും? 8000 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതൊക്കെ അതിലുണ്ട്. കള്ളും കഞ്ചാവും പെണ്ണും ലഹരിയും ചീട്ടുകളിയും കാസ്നവും കോയൻസും എല്ലാം അതിലുണ്ട്. എല്ലാം അവർ അതിലുണ്ടെന്നാ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിനെ കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കണമെങ്കിൽ ആരെങ്കിലും 8000 രൂപ സ്പോൺസർ ചെയ്തിട്ട് വേണമെങ്കിൽ പോയി വന്നിട്ട് നമ്മൾ. കിടിലൻ ഓപ്പൺ റെസ്റ്റോറന്റ് ആണ്. ഓ ഗായ്സ്, അപ്പം നമ്മൾ കയറാൻ പോകുന്ന പാലമാണ് കാണുന്നത്. ആ പാലം നമുക്ക് ഈ ഹോട്ടലിൽ വെച്ച് നന്നായിട്ട് എടുക്കാൻ പറ്റും. അടിപൊളി എൻജോയ് ചെയ്യാം ഫാമിലിയായിട്ട്. വളരെ മനോഹരമായ ഒരു വ്യൂ ആണ് ഇത്. പിന്നെ നമ്മളിപ്പോൾ കാണുന്നത്
പിന്നെ തൂക്കുപാലം നമ്മളെ വിദേശത്തൊക്കെ കാണുന്ന സിസ്റ്റത്തിലുള്ളൊരു തൂക്കുപാലം അവിടെ കാണുന്നത്. അതിൻ്റെ അവിടെ കിങ്ഫിഷറിൻ്റെ നമ്മുടെ അമേരിക്കൻ സിസ്റ്റത്തിലൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഗായ്സ് അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. ഹോസ്പിറ്റലാണിത്, വേഗം കയറിക്കോ. ഹോസ്പിറ്റൽ അല്ല കേട്ടോ, മറ്റേ ഫാർമസിയാണ്. ഉച്ചക്കത്തെ ഫുഡ് കഴിക്കണം. അടിപൊളി സ്റ്റാൻഡിലാണ് വെച്ചിന്. റെഡി, വൺ ടു ത്രീ. അപ്പൊ സ്റ്റാൻഡ് കാണിച്ചിടാം. അതാണ് സ്റ്റാൻഡ്. അത് അങ്ങോട്ട് പിടിച്ചോ. അതൊക്കെ ഫൈവ് സ്റ്റാർ ഹോട്ടലുണ്ട് അല്ലേ? അതെയോ. ആ, ഇത് അമ്പോട്ടുണ്ട്. അല്ല അതേടാ, അവള് രാവിലെ ഒരു യുദ്ധം കഴിഞ്ഞ റൂം കിട്ടിയ. അപ്പോൾ ഫുഡ് അടി കഴിഞ്ഞു. നെക്സ്റ്റ് പരിപാടികൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അസുരാക ചമ്മന്തി അരിയാക്കി പാത്രം അവസാനഘട്ട ഫിനിഷിങ്ങിലാണ് മത്സരം നടക്കുകയാണ്. നമ്മളെ ഫുഡ് അടിയും കാര്യങ്ങളും കഴിഞ്ഞ്, അപ്പൊ ഇവിടെ ഒരു ഫോർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് കാണാൻ വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോർട്ട് കാണില്ല, എങ്ങോട്ട് തിരിഞ്ഞാലും കാണുന്ന സാധനം ഇതാണ്, പള്ളി. ഇത് ഫോർട്ട് വിത്ത് പള്ളിയാണ് തോന്നുന്നത്. ഗോവ സ്റ്റേറ്റിന്റെ ഒരു ഭാഗം പോലും വിടാനില്ല. എല്ലാ സ്ഥലവും എന്തെങ്കിലുമായിട്ട് നമ്മളെ ആകർഷിപ്പിക്കാൻ എന്തെങ്കിലൊക്കെ ഉണ്ടാവും. ഉടൽ കമ്പോജ് പറഞ്ഞാൽ എന്താ അടിച്ചതെന്ന് പറയാൻ പറ്റും. മുന്നിപ്പാ ഈ നീലട്ട് വരുന്നവരെ വരെ വന്നിട്ട് ബാച്ചിലേഴ്സൊക്കെ വന്നിട്ട് അടിച്ച് പൊള്ളിക്കേണ്ട സ്ഥലമാണ്. നല്ല കളർഫുള്ളാണ് സ്ഥലമുണ്ട്. ഭയങ്കര കളർഫുള്ളാണ് ഗോവ. ഇവിടുത്തെ ബാറുകളിലെ ഫാമിലി ബാറാണ്. ഉപ്പാനി മോനെ റൂമിലേക്ക് വിടുന്നു. എല്ലായിടത്തും ന്യൂ ഇയർ പാർട്ടി സ്റ്റാർട്ട് ചെയ്തു. ഹലാലായി കള്ളുകൊടുക്കുന്ന ഗോവയിലെ ഏക സ്ഥലമാണ്. ഹലാലായിട്ടും കള്ളുകൊടുക്കുന്നു. എന്തൊക്കെ മനോഹരമായ, അതിമനോഹരമായ, കണ്ണിനെ കണ്ണൻ ജിപ്പിക്കുന്ന കാഴ്ചകളും കണ്ടു മയങ്ങിക്കൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഗോവയുടെ വഴിത്താരയിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. അങ്ങനൊക്കെ ഉണ്ടാവും. അതൊക്കെ സൗകര്യം കണ്ട് മുണ്ടാക്കാൻ പറ്റണ വന്നാൽ മൊബൈൽ ഷോപ്പിൽ വരെ കണ്ടുവാറ്റർ കുട്ടികളാണ്. കുട്ടികള് പറഞ്ഞു ജനിക്കണേ ഗോവയിൽ ജനിക്കണം എന്നൊക്കെ. ഓ ചങ്ങായി അങ്ങോട്ട് അയിലക്കൊന്നും ഇറങ്ങല്ലേ, ഫുള്ള് ഓഫ് റോഡ് പോലത്തെ റോഡുകൾ. അവിടെയാണ് ബീച്ച്. കുടുങ്ങിയാലൊന്നും ചെയ്യുന്നില്ല, ബാക്ക് എടുത്ത് വരണ്ടി വരും. ഗൈസ് അപ്പൊ നമ്മള് ഗോവ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഈ ന്യൂ ഇയറിന്റെ തിരക്കാണ് നമ്മൾ റോഡിൽ കണ്ടുപോകുന്നത്. അപ്പം ആ ഒരു ബ്ലോക്കാണ്, റോഡ് മുഴുവൻ ബ്ലോക്കായി ആൾക്കാരിപ്പം ബീച്ചിലേക്ക് നടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് അപ്പൊ നമ്മള് ബീച്ചിലേക്ക് പോവാണ്. കുറെ ദൂരെ മാറി
നമ്മളെ പാർക്ക് എടുത്ത് ബീച്ചിലേക്ക് പോവാണ്. പലതരത്തിലുള്ള കരകൗശല വസ്തുക്കളും അതുപോലെ തന്നെ മാല, കമ്മല് പൊന്തലായ അടിപൊളി, അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇറങ്ങാൻ ഇറങ്ങാത്ത സാധനങ്ങൾ, വീടുകൾക്ക് വെക്കുന്ന ഓട്, ഒരുവിധം എല്ലാ ഐറ്റംസും വേണം. വഴിയോര കച്ചവടക്കാർ ബീച്ച് വരെ ഏകദേശം ഒരു അര കിലോമീറ്ററിന് മേലെ ബീച്ച് വരെ കയ്യേറിയിരിക്കുന്നു. നമ്മളിങ്ങനെ ബീച്ചിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മള് ബാഗ ബീച്ചിലേക്കാണ് നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ ഇവിടെ വന്നിട്ട് ഇത്ര നേരം മുടിമുറിക്ക മുടിമുറിക്ക അപ്പൊ ഗായ്സ് നമ്മള് വാഗാ ബീച്ചിലെത്തി. വാഗാ ബീച്ചിലെ വിശേഷങ്ങളാണ്, മുഴുവൻ തിരക്കാണ്, റഷാണ്, ഒരു രക്ഷയില്ല, മരണ തിരക്കാണ്. അപ്പൊ പരമാവധി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് നമ്മള് ഇങ്ങനെ പോവുകയാണ്. അപ്പം ഇന്നത്തെ വാഗാ ബീച്ചിലെ വിശേഷങ്ങളാണ് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വാഗാ ബീച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ടാറ്റു 10 രൂപക്ക് വരെ അടിച്ചു തരാന്ന് പറഞ്ഞു. അതൊക്കെ എന്താ എന്നെയോ, 10 രൂപക്ക് വരെ ഇവിടെ ടാറ്റു അടിച്ചു തരാൻ ആളുണ്ട്. അപ്പൊ നമ്മള് അതൊന്നും മൈൻഡ് ചെയ്യാതെ വക വെക്കാതെ ഇങ്ങനെ ബീച്ചിന് ഇവിടെ പാരാഗ്ലൈഡിങ്. കുറച്ച് നേരത്തെ ഇങ്ങോട്ട് വന്നാ അതിനുള്ള ഒന്നല്ലേ ആ ചോയ്ക്ക്. വാവ്, ഇവിടെ ഒരു വേറെ ലോകം തന്നെയാണ് കേട്ടോ. ഇഷ്ടംപോലെ തൊട്ടിയും കുപ്പിയും എല്ലാ ആളുകളും ഇവിടെ വന്ന് കുളിച്ച് തിരിച്ചു പോകുന്നുണ്ട്. നടന്നു പോകാൻ വേണ്ടി മറ്റുള്ള ബീച്ചുകളിൽ ഇല്ലാത്തൊരു ഏതായാലും ബെഡ് സ്പേസ് ഇട്ടിട്ട് നമ്മളെ വിദേശികൾ കിടക്കണ പോലെ കിടക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ചെയ്യുന്നത്. ജെറ്റ് പാക്കിനെ കുറിച്ചാണ് പറയുന്നത്. ജെറ്റ് പാക്ക് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഇത് കണ്ടില്ലേ, ഇത് 2200 രൂപയാണ്. പിന്നെ 20 മിനിറ്റിന് വേണ്ടിട്ട് പറയുന്നത് ഒരേ സെയിം ഷോട്ടാണ് രണ്ടുന്ന് കപ്പിൾസ് കിടക്കണ പോലെ. ഭയങ്കര റഷായ ബീച്ചാണ്, ഭയങ്കര റഷ് ഭയങ്കര റഷാണ് ബീച്ച്. ജനങ്ങള് ഒന്ന് തിരിയാനിടയുമില്ലാത്ത രീതിയിൽ ഈ ബീച്ച് ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പൊതുവെ അപേക്ഷിച്ചിട്ട് ഇന്ന് നല്ല തിരക്കാണ്. അപ്പോ നമുക്കിന്ന് ജെറ്റ് പാക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് നാളത്തേക്ക്. പക്ഷെ ഒരു മൊബൈല് അല്ലോടില്ല, വീഡിയോ ചെയ്യാൻ പറ്റും തോന്നില്ല. കാരണം നമ്മളെ ഗ്യാരണ്ടിയിലാണെങ്കിൽ നമുക്ക് മൊബൈല് ഉപയോഗിക്കാം. ഒരു കൈദയും ഖാലി കരനൊക്കെ നീ വീഡിയോ ബനാനെ കെ ലിയ അങ്ങനെ 6 മാസം അവിടെ നിന്ന് ഞാൻ ഇത്രയും പഠിക്കണമെന്നുണ്ടല്ലേ. അല്ലല്ല അത് പറഞ്ഞു ഇത്ര സമയം അവിടെ വർത്താൻ പറയും. ഇത് കട്ടാക്കല്ലേ, അത് കട്ടാക്കല്ല, ഇത് കട്ടാക്കിയിട്ട് ബ്ലോഗ് മുത്തി പൊട്ടി. അല്ല ഇത് അവിടെ ബ്ലോഗിൽ വന്നിട്ടില്ലെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞു അല്ലെ ചോദിച്ച പാടെ
മറ്റേ സ്കൂട്ടർ വരുന്നതാ ഗോവയാണെങ്കിൽ നേരെ ഞങ്ങളുടെ ചെറിയ ഭാവനയിൽ തോന്നി വരുന്നതാണ്. അപ്പൊ ഇന്റെ അവസ്ഥ എന്താ അവറ ഷോർട്ട് ഇവനെ എന്താ ഞാൻ കണ്ടിട്ടില്ല ബീച്ചിന്റെ പേര് കാലംകോട്ട് നമ്മള് ബീച്ചിന്റെ അതെ ഗോവയിൽ നമ്മൾ എൻട്രി ചെയ്ത മുതൽ ഈ സമയം വരെ ഗോവ പോലീസ് വളരെ നല്ല വളരെ ഹെൽപ്ഫുൾ ആണ്. എന്നിട്ട് പോലീസുകാരുടെ അടുത്ത് പോയി ചോദിച്ചപ്പോ പോലീസുകാർ കറക്റ്റ് സ്ഥലം പറഞ്ഞു അങ്ങോട്ട് പോയിക്കോ അവിടെ പോയിക്കോ ഞാൻ വരണോ എന്നെല്ലാം ചോദിച്ചു. ഹലോ ഹലോ ബാക്കി തള്ളേ ഗായ്സ്. അപ്പൊ ഗോവയിലെ ന്യൂ ഇയർ സെലിബ്രേഷൻ തുടങ്ങി. അപ്പോൾ മുഴുവൻ ലൈറ്റും സ്റ്റാറും കൊണ്ട് ഗോവ നന്നായി അലങ്കരിച്ചിരിക്കുകയാണ്. അപ്പം നമ്മളൊന്ന് അപ്പുറത്തേക്ക് കടന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി പോവാണ്. ഇതൊരു റോഡ് മുഴുവൻ സ്റ്റാറും ലൈറ്റും കൊണ്ട് അലങ്കരിച്ചതാണ്. നന്നായിട്ടാണ് ചെയ്തിട്ടുള്ളത്, നല്ല രസമുണ്ട്. അപ്പോൾ ഗോവയിലെ എല്ലാ ടൗണുകളും എനിക്ക് തോന്നുന്നു നമ്മളവിടെ പള്ളിപ്പെരുന്നാളിന് മത്സരം നടക്കുന്ന പോലെ ഇവിടെയും മത്സരവും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെറ്റപ്പിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, അടിപൊളിയാണ്. അപ്പം ഗോവയിലെ നമ്മളെ പള്ളിപ്പെരുന്നാൾ പോലെ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ്. അപ്പം അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്, നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ആ സൂപ്പർ, ഒരു ടാറിങ് റോഡും കുറച്ച് വീട്ടുകാരും കടക്കാരൊക്കെ കൂടി ചെയ്തതാണ്. അപ്പം അടിപൊളിയായിട്ട് ഹാപ്പി ന്യൂ ഇയർ. ഗൈസ്, അപ്പം നമ്മളെ ന്യൂ ഇയർ ഈ ഇവിടെ ഉള്ളവർ എത്രമാത്രം ഇൻട്രസ്റ്റോടു കൂടി ആഘോഷിക്കുന്നത് നമുക്കിതിനകത്ത് കാണാൻ പറ്റും. എല്ലാ വീടുകളും നമ്മളെ പള്ളിപ്പെരുന്നാളിന് അലങ്കരിക്കുന്ന പോലെ ഇവർ അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോ ലക്ഷറി ക്രൂയിസ് കസീനോ മജസ്റ്റിക് പ്ലാൻ. വാവ്, ലക്ഷറി ക്രൂയിസ് ആണ്. അപ്പൊ ഇവിടിപ്പം ഗോവയിലെ ന്യൂ ഇയറിന്റെ സെലിബ്രേഷൻ ആയിട്ട് വന്നതാണ്. കിട്ടില്ല പരിപാടികളൊക്കെ അതിനകത്ത് നടക്കുന്നുണ്ട്, വീഡിയോസ് ആണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇതെങ്ങനെ കാണാൻ പറ്റും, ഒരു അഞ്ചെട്ട് ക്രൂയിസുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട് പല സ്ഥലത്തായിട്ട്. ഗൈസ്, അപ്പോൾ കസീനയുടെ ക്രൂയിസ് ആണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇത് മറ്റേ പിക്റ്റാഡിയുടെ ക്രൂയിസ്, അങ്ങനെ രണ്ട് വലിയ ക്രൂയിസ്, രണ്ടല്ല ഇഷ്ടംപോലെ ക്രൂയിസുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. അപ്പം
ന്യൂ ഇയറിൻ്റെ കിടിലം പരിപാടികൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാ ക്രൂയിസുകളിലും പരിപാടികളുണ്ട്. അപ്പം എല്ലാത്തും ഗാനമേള പരിപാടികളൊക്കെ ഉഷാറായി നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ കാണാൻ പറ്റുന്നുള്ളത്. അപ്പൊ ഗോവയിലെ ന്യൂ ഇയർ വിശേഷങ്ങളാണ് ഇപ്പൊ കാണുന്നത്. എല്ലാ കസീനോയിൽ നിന്ന് അടിപൊളി ആഘോഷങ്ങളാണ്. ടിക്കറ്റ് പരിപാടികളൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും. അപ്പൊ എല്ലായിടത്തും ഹാപ്പി ന്യൂ ഇയറിന്റെ ആഘോഷങ്ങൾ തുടങ്ങി. അപ്പൊ നമ്മളെ ക്ലിക്ക് ഓൺ ഉബൈദ് വ്ളോഗ്സിന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹാപ്പി ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് നമ്മളുടെ ഗോവ വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പൊ ഇവിടുത്തെ ഗോവയിലെ ഗോവ ഔട്ടറിലുള്ള പിന്നെ ഗോവ ഔട്ടറിലുള്ള ഹാപ്പി ന്യൂ ഇയർ വിശേഷങ്ങളാണ് എല്ലായിടത്തും കാണുന്നത്. നല്ല രസമുണ്ട്, സൂപ്പറാണ്. അപ്പം നമുക്കും പാസ് കിട്ടി. ഒരിക്കൽ കൂടി എന്നാ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് ക്ലിക്ക് ഓൺ ഉബൈദ് വ്ളോഗ്സിൻ്റെ ഇന്നത്തെ ഗോവ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം, ഗുഡ് നൈറ്റ്.